ഹായ്, വെൽക്കം ടു ജസ് ഫീൽഡ്. റോസാ ചെടികളെ പൂക്കളുടെ റാണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു റോസാ ചെടിയെങ്കിലും ഇല്ലാത്ത ഗാർഡനുകൾ ഇല്ല. റോസാ ചെടികളെ നന്നായി പരിചരിച്ചാൽ ധാരാളം പൂക്കൾ തരും. റോസാ ചെടികൾക്ക് കീടബാധ വളരെ കൂടുതലാണ്. ബഡ്ഡഡ് റോസുകളിലാണ് കീടാക്രമണം കൂടുതലായി കാണുന്നത്. മീലി ബഗ്സ്, ഫംഗൽ ആക്രമണം, വണ്ടുകളുടെ ആക്രമണം, പുഴുക്കൾ വന്ന ഇലകളെ തിന്ന് നശിപ്പിക്കാറുണ്ട്. ഇലചുരുട്ടി പുഴുവിൻ്റെ ആക്രമണം എല്ലാമുണ്ട്. ഇലകളിൽ ബ്ലാക്ക് സ്പോട്ടുകളും കാണാറുണ്ട്. ഫംഗസിൻ്റെ ആക്രമണമാണ് ഇതുണ്ടാക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇലകൾ മഞ്ഞ നിറമായി നശിച്ചു പോകും. വെള്ളം കൂടുതലായാലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. വെള്ളം പെട്ടെന്ന് ഡ്രെയിനായി പോവാനായി രാവിലെ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത്. മീലി ബഗ്സിൻ്റെ ആക്രമണവും ചെടികളെ ആക്രമിക്കാറുണ്ട്. ഇവ വളരെ കൂടുതലായാൽ പ്ലാന്റ് തന്നെ നശിച്ചു പോകും. ഇവയ്ക്കൊക്കെ പരിഹാരമായി 4-5 തുള്ളി നീം ഓയിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സോപ്പ് വാട്ടർ 1 ലിറ്ററത്തെ വെള്ളത്തിൽ കലക്കി ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. റോസാ ചെടിക്ക് എന്നും വെള്ളം കൊടുക്കണം. മണ്ണിലെപ്പോഴും മോയ്സ്ചർ നിലനിൽക്കുന്നത് നല്ലതാണ്. വെള്ളം കൂടിപ്പോയാൽ ഫംഗൽ ആക്രമണവും ഉണ്ടായി പ്ലാന്റ് നശിച്ചു പോകും. റോസാ ചെടിക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ചൂടുള്ള കാലാവസ്ഥയിൽ കുറച്ച് തണലുള്ളെടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കഠിനമായ ചൂടുകൊണ്ട് പൂക്കളുടെ അഗ്രം കരിയുകയും പൂക്കളുടെ ആയുസ് കുറഞ്ഞു പോവുകയും ചെയ്യും. ചിലപ്പോൾ മൊട്ടുകളെ വണ്ടുകൾ ആക്രമിക്കാറുണ്ട്. അവ മൊട്ടുകൾ തുരന്ന് തിന്നു നശിപ്പിക്കും. ഇങ്ങനെയുള്ള വണ്ടുകളെ കാണുമ്പോൾ അവയെ പിടിച്ച് നശിപ്പിച്ച് കളയണം. ഇല ചുരുട്ടി പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകും. അപ്പോൾ പൂക്കൾ ബാധിച്ച ഇലകളെ പറിച്ചു മാറ്റി ദൂരെ കളയാം. പുഴുക്കളെ നശിപ്പിച്ച് കളയാം. ഇതളുകൾ കൊഴിയുമ്പോഴേക്കും പൂക്കൾ മുറിച്ചു മാറ്റണം. 2 ഇല താഴ്ത്തി വേണം മുറിച്ചു മാറ്റാൻ. പുതിയ ശാഖകൾ പെട്ടെന്ന് ഉണ്ടായി പൂക്കളും ഉണ്ടാകും. മുറിച്ചു മാറ്റിയ മുറിവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി തേച്ച് കൊടുക്കാം. കമ്പ ഉണങ്ങുന്നത് പരിഹരിക്കാൻ നല്ലതാണ്. ചിലപ്പോൾ ധാരാളം മൊട്ടുകൾ ഉണ്ടാവുമെങ്കിലും അവ വിരിയാതെ നശിച്ചു പോകും. ഇതിന് പരിഹാരമായി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മുട്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. റോസാ ചെടികളുടെ മൂരടിപ്പ് മാറ്റാനും ഇത് നല്ലതാണ്. 2 ആഴ്ചകൾ കൂടുമ്പോൾ ഓർഗാനിക് വളങ്ങളും കെമിക്കൽ ഫെർട്ടിലൈസറും ഒക്കെ മാറി മാറി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കെമിക്കൽ ഫെർട്ടിലൈസറായി MPK 19 19 19, DAP ഇവ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.